ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ടോട്ടലായിട്ട് കുറച്ച് തിരക്കുള്ള ദിവസമാണ് ഇന്ന്. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു ഒരു വ്ളോഗ് പോലെ ചെയ്യാമെന്ന്. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ, പിന്നെ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചു. ഇപ്പം മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ട് ചില ഫ്രണ്ട്സൊക്കെ സജഷൻ പോലെ പറഞ്ഞു, കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ എന്താ ഭയങ്കര സീരിയസ് ആയിട്ടിരുന്ന് വർത്തമാനം പറയരുതെന്ന് പറഞ്ഞു കേട്ടോ. അതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ മനഃപൂർവ്വം അങ്ങനെ സീരിയസ് ആയിട്ട് വർത്തമാനം പറയുകയല്ല. ക്യാമറ ഓൺ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ആവുക, ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവുകയാണ്. അപ്പം പിന്നെ വേഗം ഒരു സീരിയസ് ആയിട്ടുള്ള രീതിയിൽ സംസാരിച്ച് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന ആളൊന്നുമല്ല, എന്നെ അറിയുന്നവർക്കത് അറിയാം. പക്ഷേ ക്യാമറ ഓൺ ചെയ്ത് കഴിയുമ്പം ആദ്യമായിട്ടല്ലേ, എനിക്കിത് ശീലമുള്ള കാര്യമൊന്നുമല്ല. അപ്പം അതുകൊണ്ടിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ അത് മാറ്റാം. വ്ളോഗ് ചെയ്യുമ്പോൾ എനിക്ക് അത്ര കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഫോർമേഷനൊക്കെ പാസ് ചെയ്യുന്ന ടൈപ്പ് വീഡിയോ, ഇങ്ങനെ ഫുൾ സ്ട്രെച്ചിൽ വീഡിയോ എടുക്കില്ലേ, അപ്പം എനിക്ക് കുറച്ച് അങ്ങനെ പറ്റാറുണ്ട്. എനിക്കത് മനസ്സിലാവുന്നുമുണ്ട്. അപ്പം ഞാൻ കുറച്ചും കൂടെ ട്രൈ ചെയ്യുന്നുണ്ട് അത് മാറ്റാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, ഞാൻ പതിയെ പതിയെ മാറ്റിക്കോളാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയിൽ പോകണം. ഇന്നൊരു ക്ലാസ് ഉണ്ട്, 10 മണിക്കൊരു ലെക്ചർ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം. ഞാനിപ്പം ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷൊക്കെ ആയി സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി റെഡി ആവണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, യൂണിവേഴ്സിറ്റി പോകണം. അതാണ് ആദ്യത്തെ പണി കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഫേസ് വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സീറോം മോയ്സ്ചറൈസറും സൺസ്ക്രീനും ലിപ് ബാമും, ഇത് ഈ നാല് സാധനങ്ങളെല്ലാം ഡെയിലി മുടങ്ങാണ്ട് എന്തായാലും ഞാൻ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. ബാക്കിയുള്ളത് ഒക്കേഷൻ പോലെയാണ് റെഡി ആവുള്ളൂ. ഈ മൂന്ന് കാര്യം എന്തായാലും ഞാൻ ഡെയിലി ചെയ്തിരിക്കും. അപ്പം ഞാൻ സിറം യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ യൂസ് ചെയ്യുന്നത് നയാസിനമേഡ് സിറമാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഇത് ഓർഡിനറീൻ്റെതാട്ടോ, എല്ലാവർക്കും അറിയുമായിരിക്കും. ഇത് ഇവിടെ നിന്ന് വാങ്ങിയതാണിത്. ഞാൻ മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഡെർമക്കോയിൻ്റെ നയാസിനമേഡ് സിറമായിരുന്നു, പക്ഷെ അത് തീർന്നു പോയി, ഇവിടെ വന്നതിന് ശേഷം തീർന്നു പോയി. അപ്പം എൻ്റെ മുഖത്ത് കുറച്ച് പിമ്പിളിൻ്റെ മാർക്കും കാര്യങ്ങളൊക്കെ മുന്നേ കുറേയും കൂടെ ഉണ്ടായിരുന്നു, ഇപ്പം കുറച്ചും കൂടെ മാറിയിട്ടുണ്ട്. എനിക്ക് അതിന് ഡിഫറൻസ് അറിയുന്നുണ്ട്, ഇപ്പം നല്ല മാറ്റമുണ്ട്. അപ്പം ഞാനിത് കണ്ടിന്യൂസ് ഇപ്പോഴും അതുകൊണ്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഞാനൊരു മോയ്സ്ചറൈസർ ഇടും, പിന്നെ സൺസ്ക്രീൻ. ഇതും ഞാൻ ഇവിടെ നിന്ന് തന്നെ വാങ്ങിയൊരു സൺസ്ക്രീൻ ആട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സൺസ്ക്രീൻ എനിക്ക് ഇവിടെ വന്നപ്പം അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഇത് പുതിയത് ഫ്രണ്ട് തന്നതാണ് എനിക്ക്. പിന്നെ ഞാൻ ലിപ് ബാം യൂസ് ചെയ്യും. ലിപ് ബാം ഇപ്പം യൂസ് ചെയ്യുന്നത് ഇതാണ്, വാസലിൻ്റെ. ഇതും ഇവിടെ നിന്ന് തന്നെ വാങ്ങിയതാട്ടോ. ലിപ് ബാം ഒരു ദിവസം ഇട്ടില്ലെങ്കിൽ തന്നെ ചുണ്ട് പൊട്ടാൻ തുടങ്ങും കേട്ടോ. രാവിലെയും രാത്രിയും ലിപ് ബാം എന്തായാലും ഇടാറുണ്ട് ഞാൻ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ, റെഡിയാവില്ല. അപ്പം ഞാൻ അടുത്തടുത്ത് ഇനി എന്തൊക്കെ ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ അപ്പോൾ പറയാം. ആദ്യം നമ്മൾ യൂണിവേഴ്സിറ്റി പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് പോകാൻ പോവാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയൊക്കെ ജസ്റ്റ് കാണിച്ചൊക്കെ തരാം. വേറെ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ, യൂണിവേഴ്സിറ്റി ഫുൾ കാണിച്ചിട്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ക്ലാസ്സും വീഡിയോ അങ്ങനെ ജസ്റ്റ് ഒരു കുറച്ച് വീഡിയോ പോലെ ഇടാം കേട്ടോ. കാലത്ത് ഞാൻ മിക്കപ്പോഴും പാലും മുസ്ലിയാട്ടോ കഴിക്കാറ്, വിശപ്പും മാറാറുണ്ട്, പിന്നെ ഹെൽത്തിയുമാണല്ലോ. പിന്നെ ചില ദിവസം ബ്രെഡ് കഴിക്കും. മുസ്ലി ഞാനേതാ കഴിക്കുന്നത് കാണിച്ചിട്ടാ കണ്ടോ, ഇതാണോ കഴിക്കാറ് കേട്ടോ. ഇവിടെ നിന്ന് തന്നെ വാങ്ങിയതാണ്, ഇതിൽ കണ്ടോ 62% ഫോൾക്കോണും ഉണ്ട്, പിന്നെ 32% ഫ്രൂട്ട്സും ഉണ്ട് കേട്ടോ. ഇതാണ്, ഈ മുസ്ലിയാണ് കഴിക്കാറ് കണ്ടോ. ഇതിൽ കുറേ സാധനങ്ങളുണ്ട്, ഫ്ലാറ്റ് സീഡും കുറേ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇതാണ് കഴിക്കാറുള്ളത് മുസ്ലി. പിന്നെ ഞാൻ കണ്ടോ അരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലൊരു മുളക് ദോശ എന്നും പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ മിക്ക സ്ഥലത്തും കേട്ടിട്ടില്ല, വേറെ ആരുടെയും വീട്ടിലൊന്നും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടും ഫ്രണ്ട്സിനോട് കണ്ടിട്ടൊന്നും ആർക്കും അറിയത്തില്ല. അപ്പം ഞാൻ അതൊന്നും ഉണ്ടാക്കി നോക്കാമെന്ന് ഓർത്തിട്ടാണ് വെള്ളത്തിലിട്ടേക്കുന്നത്. സക്സസ് ആവുമോ ഫ്ലോപ്പ് ആവുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ അത് ഉണ്ടാക്കി നോക്കാം. ഉച്ചയ്ക്ക് വന്നിട്ടേ ഉള്ളൂ കേട്ടോ, ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് വേണം അത് നോക്കാൻ. അപ്പം അതിന് വേണ്ടിയിട്ട് പച്ചരി വെള്ളത്തിലിട്ടേക്കാണ്. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ നമ്മൾ റെഡിയായി ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഒരു സാധനം എനിക്ക് കൊടുത്തൊന്ന് കാണിച്ചു തരാം കേട്ടോ. മാഗിയാണ് ഇത്, ഓൺലൈനിൽ ഓർഡർ ചെയ്താ കേട്ടോ. ഇവിടെ കിട്ടും, പക്ഷേ ഇങ്ങനെ ഫുള്ളായുള്ള ഫാമിലി പാക്കല്ലേ, അതാ കിട്ടും. അപ്പോൾ അത് എനിക്ക് അത്ര താല്പര്യമില്ല, കാരണം പൊട്ടിച്ചുകഴിഞ്ഞാൽ പിന്നെ മടക്കി എടുത്തൊക്കെ വെക്കണ്ടേ. ഇതാകുമ്പോൾ ഓരോന്നോരോന്നായിട്ട് യൂസ് ചെയ്താൽ മതിയല്ലോ. അപ്പം അങ്ങനെ ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ട് പുള്ളി ഓർഡർ ചെയ്ത് തന്നതാണ് കേട്ടോ ഓൺലൈനിൽ. അപ്പം അത് വന്നു, മാഗി വന്നപ്പോൾ എനിക്ക് കുറച്ചു കൂടി ഉഷാറായി വീഡിയോ ഒക്കെ എടുക്കാൻ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. അങ്ങനെ ഞാൻ യൂണിവേഴ്സിറ്റിയിലെത്തി.
ഈ ബിൽഡിങ്ങിലായിട്ട് നമുക്ക് ഇന്ന് ലെക്ചർ ഉള്ളത് കുറേ ബിൽഡിങ്സ് ഉണ്ട്. ഓരോ ലെക്ചറും ഓരോ ബിൽഡിങ്ങിൽ ഓരോ റൂമിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണ്. കുറേ ബിൽഡിങ്ങുകളുണ്ട്. ഞാൻ യൂണിവേഴ്സിറ്റി കാണിച്ചു തരാം കേട്ടോ, എൻ്റെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. എല്ലാ സ്ഥലങ്ങളൊന്നും കാണിച്ചു തരാൻ പറ്റില്ലായിരിക്കും, എന്നാലും റെസ്ട്രിക്റ്റഡ് അല്ലാത്ത സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇതാട്ടോ നമ്മുടെ ക്ലാസ്. ഇതാണ് ഇങ്ങനെയാണ് നമ്മുടെ സെമിനാർ ഹാൾ ഇരിക്കുക. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു, നമ്മളപ്പം വേറെ കുറച്ച് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയായിരുന്നു. അങ്ങനെ തിരിച്ച് അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. ഇതാണ് എൻ്റെ അപ്പാർട്ട്മെൻറ്റ് കേട്ടോ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് എൻ്റെ അപ്പാർട്ട്മെൻറ്റ്. പിന്നെ അപ്പുറത്ത് കാണുന്നതൊക്കെ സ്റ്റുഡൻറ്റ് റൂം തന്നെയാണ് കേട്ടോ. എല്ലാവരും സ്റ്റുഡൻസാണ് എല്ലാവരും ഇവിടെ ഉള്ളത് കേട്ടോ. ഈ ഒരു ഈ സെപ്പറേറ്റ് ഒരു ബാൽക്കണി ഉണ്ടോ, അതാണ് അതിൽ സെക്കൻഡ് വണ്ണാണ് എൻ്റെ റൂം. അങ്ങനെ സ്റ്റെപ്പ് കയറി പോയി തേർഡ് ഫ്ലോറിലാണുള്ളത്. അപ്പോൾ ഞാനങ്ങനെ സ്റ്റെപ്പെല്ലാം കയറി റൂമിലേക്ക് പോയി. ഇത് എൻ്റെ പോകുന്ന വഴിക്കുള്ള ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ ഉള്ളൊരു കാഴ്ച കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് ഞാൻ വെറുതെ കാണിച്ചതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്, അപ്പോൾ അത് ഞാൻ അരച്ചു കേട്ടോ റൂമിൽ വന്ന പാടെ. അതൊന്നും ഞാൻ കാണിച്ചില്ല കേട്ടോ. മാവ് അരച്ചു, അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ കുറച്ച് നേരം വെച്ചു കേട്ടോ. അത് കുറച്ച് നേരം ഇരിക്കണം, നമ്മൾ അരച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെക്കണം. അങ്ങനെയാണത്. അങ്ങനെ ഞാൻ അരച്ചൊക്കെ വെച്ചു, പിന്നെ വെയിറ്റ് ചെയ്ത് കുറേ നേരം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചുടാൻ വേണ്ടി എടുത്തു കേട്ടോ. ഇങ്ങനെയാണ് ആ മാവ് കാണാനായിട്ട് ഉണ്ടാവുക കേട്ടോ. എന്തൊക്കെയാണ് ഇട്ടിയെന്നൊക്കെയുള്ളത് ഞാൻ പിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരിക ബാറ്ററിൻ്റെ. അങ്ങനെ നമ്മൾ ചുടാൻ നേരത്ത് നമ്മൾ പരത്തിയിട്ട് ഇങ്ങനെ അടച്ച് വെക്കണം കേട്ടോ. തുറന്ന് വെച്ച് വേവിക്കല്ല, അടച്ച് വെക്കണം, എണ്ണ ഒഴിച്ചിട്ട് അടച്ച് വെക്കണം. അപ്പോൾ ഇതുപോലെ കിട്ടും കേട്ടോ. വേറെ കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല രസമാണ്, എനിക്കിഷ്ടമാണ്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നു, ഫുഡൊക്കെ കഴിച്ചു. ദോശ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കാണിച്ചിരുന്നല്ലേ, ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുണ്ട്. 3:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഉടനെ പുറത്തുനിന്ന് പോകണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ റെഡിയായി നിൽക്കുകയാണ്. കാരണം എന്നാലല്ലേ ക്ലാസ് കഴിഞ്ഞ് ഉടനെ തന്നെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി റെഡി ആവുകയാണ്. അടുത്ത ടാസ്ക് അതാണ്. നമ്മളെവിടെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയാമല്ലേ. ഈ വീക്ക് എൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പോൾ 1-2 നല്ല ഫോട്ടോസ് എടുക്കണം എന്നൊരാഗ്രഹം. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനാണ് ഫോട്ടോ എടുക്കുക. അപ്പോൾ ജസ്റ്റ് വെറുതെ വെളിയിലൊക്കെ പോയി 1-2 ഫോട്ടോസൊക്കെ നല്ലത് എടുക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബാക്കിൽ എൻ്റെ കാണുന്നത് ബാൽക്കണി കേട്ടോ, എൻ്റെ റൂമിലുള്ള ബാൽക്കണിയാണ്. ഞാൻ അപ്പാർട്ട്മെൻറ്റ് ടൂർ ചെയ്യാം, അപ്പോൾ ഞാൻ കാണിച്ചു തരാം റൂമിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നും ഇവിടുത്തെ ഒരു സ്റ്റുഡൻ്റ് അപ്പാർട്ട്മെൻറ്റിൽ എന്തൊക്കെ സൗകര്യങ്ങളൊക്കെയാണ് ഉള്ളതെന്നുള്ളത് അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നമുക്ക് റെഡിയാവാം ആദ്യം. അങ്ങനെ റെഡിയെല്ലാം ഈ ബസ്സുകകത്ത് നിൽക്കുകയാണ് സിറ്റിയിൽ പോകാൻ കേട്ടോ. ഞാനൊരു ഫ്രോക്കാണ് ഇട്ടത്. പിന്നെ ചെറുതായിട്ട് തണുപ്പുള്ളതുകൊണ്ടിട്ടൊരു ഒരു ഹുഡി മേത്ത് ഇങ്ങനെ ജസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സിറ്റിയിൽ എത്തിയപ്പോൾ ബർത്ത്ഡേക്ക് ഫോട്ടോ എടുക്കാൻ പോകുന്നതുകൊണ്ട് എന്തെങ്കിലും ബലൂൺസോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിൽ വന്നു കേട്ടോ. എന്നിട്ട് അവിടെ പോയി നോക്കി, അത് നമ്മൾ വലിയൊരു ബലൂൺ വാങ്ങി. പക്ഷെ അത് വീർപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഉപയോഗിച്ചൊന്നുമില്ല ഫോട്ടോ എടുക്കാൻ നേരത്ത്. പിന്നെ നമ്മൾ സാധാരണ ചെറിയ ബലൂൺസ് വാങ്ങി ജസ്റ്റ് ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ വയസ്സ് കാണിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ബലൂൺസ് നോക്കാമെന്ന് ഓർത്തപ്പോൾ ഒന്നും കിട്ടില്ല. അങ്ങനെ ഇതുപോലത്തെ ക്യാൻഡിൽ എടുത്തു കേട്ടോ 2 പിന്നെ അങ്ങനെ ഇതുപോലത്തെ കമ്പിത്തിരിയും കാര്യങ്ങളും പിന്നെ ഒരുപാട് ബർത്ത്ഡേക്ക് പറ്റിയിട്ടുള്ള പാർട്ടിക്കൊക്കെ പറ്റിയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോയി ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് വന്നു കേട്ടോ. ഫോട്ടോ എടുക്കുന്നൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പം നമ്മളെടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ ചുമ്മാ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇടയിൽ ചേർത്തതാണ് കേട്ടോ. ഫോട്ടോ ഒക്കെ എടുത്ത് വന്നു കേട്ടോ, പക്ഷേ ഫോട്ടോ എടുക്കാൻ പോയ വിശേഷങ്ങളൊന്നും കാണിക്കാൻ പറ്റിയില്ല. കാരണം ടൈം ഉണ്ടായിരുന്നില്ല, ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ലൈറ്റ് പോകുന്നതിന് മുമ്പ് എടുക്കാനുള്ളൊരു വ്യഗ്രതയിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഉള്ളത് വെച്ചിട്ട് നമുക്ക് ഓണം പോലെ. അപ്പോൾ ഇപ്പോൾ റൂമിൽ തിരിച്ച് വന്നു. ഇനി ഒന്ന് ഫ്രഷായിട്ട് ഒരു പ്രസൻറ്റേഷൻ ഉണ്ട് നാളെ. അപ്പോൾ അത് ചെയ്യണം. അത് ചെയ്ത് വെച്ചേക്കാണ്, ഗ്രൂപ്പായിട്ടാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡിസ്കഷൻ കാര്യമുണ്ട്. ഇപ്പോൾ തൊട്ട് കുറച്ച് 2 അപ്പുറത്തായിട്ട് എൻ്റെ ഗ്രൂപ്പിൽ തന്നെ ഉള്ളൊരു കുട്ടിയുണ്ട്. അപ്പം ആളുടെ അടുത്ത് പോകണം. എന്നിട്ട് ജസ്റ്റ് നാളെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊന്ന് ഡിസ്കസ് ചെയ്യണം. എന്നിട്ട് പോരണം, പിന്നെ റെസ്റ്റ് ചെയ്യണം. ഇന്ന് ഫുള്ളും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. കുറച്ച് തിരക്കുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം ഉച്ചയ്ക്ക് ടൈം കിട്ടിയപ്പോൾ ഞാൻ കിടന്നുറങ്ങി. ഉറങ്ങിയില്ല, റെസ്റ്റ് ചെയ്തു. അതുകൊണ്ട് വലിയ ക്ഷീണമൊന്നുമില്ല. അപ്പം അതും കൂടെ കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
അങ്ങനെ പ്രസൻറ്റേഷനൊക്കെ ശരിയാക്കി തിരിച്ച് റൂമിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി കേട്ടോ. അത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.